നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള സംശയങ്ങൾ നിഴലിക്കുകയാണ്. അതിലേറ്റവും ഒടുവിൽ ഇതാ നവീൻ ബാബു ഏറ്റവും അവസാനമായി അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളെ വിളിച്ച ആ ഒരു നിമിഷത്തെക്കുറിച്ച് പറയുകയാണ് കുടുംബ സുഹൃത്ത്. ഇപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഭാര്യയുമായി മക്കളുമായി അവസാന നിമിഷം സംസാരിച്ചു എന്നാണ് പറയുന്നത്. അവസാന നിമിഷം തനിക്കുണ്ടായ ഏറ്റവും മോശമായ അനുഭവം തന്റെ ഭാര്യയോടും മക്കളോടും പങ്കുവച്ചതിന് ശേഷം അത് കേട്ട് ഭാര്യയും മക്കളും പറഞ്ഞത് തിരികെ ഇങ്ങോട്ട് വരൂ, എത്രയും വേഗം വരൂ എന്നാണ്. എന്നാൽ നവീൻ ബാബു പറഞ്ഞത് ഞാൻ ഇപ്പോൾ തന്നെ തിരിക്കുകയാണ് എന്ന് പറഞ്ഞപ്പോൾ ഭാര്യയാണ് പറഞ്ഞത് വേണ്ട, റിസർവ് ചെയ്തിട്ടുണ്ടല്ലോ, ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടല്ലോ, അതിൽ തന്നെ മടങ്ങി വരൂ, നാളെ രാവിലെ തന്നെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് നിങ്ങളെ മടക്കിക്കൊണ്ടുവരാമെന്ന് പറയുകയുണ്ടായി. ഭാര്യയോടും മക്കളോടും സംസാരിച്ച് നവീൻ ബാബു പറഞ്ഞത് താൻ ട്രെയിൻ കയറി എന്നാണ് പറഞ്ഞിരുന്നത്. പിന്നീട് വിളിച്ചപ്പോൾ പറഞ്ഞത് ട്രെയിൻ കയറി എന്നാണ് മൊബൈലിൽ സന്ദേശം അയച്ചത് എന്നുള്ള വിശദാംശങ്ങൾ അടുത്ത സുഹൃത്ത് അടക്കമുള്ളവർ നൽകുകയാണ്. അപ്പോഴും ഉയരുന്ന ചോദ്യം എന്തായിരുന്നു ഇനിയുള്ള നീക്കങ്ങൾ എന്നാണ്. എന്താണ് ഇനിയുള്ള മറുപടികൾ, ഇനിയുള്ള നീക്കങ്ങൾ എന്തായിരുന്നു എന്ന ചോദ്യം ഉയരുകയാണ്. അതായത് എന്തിനാണ് നവീൻ ബാബു അങ്ങനെ ഒരു കള്ളം പറഞ്ഞത്, താൻ ട്രെയിനിൽ കയറി എന്നൊരു കള്ളം പറഞ്ഞത്? അപ്പോൾ അതോ ഇനി ട്രെയിനിൽ കയറിയതിനു ശേഷം നവീൻ ബാബുവിനെ ആരെങ്കിലും ട്രെയിനിൽ നിന്നും തിരികെ ഇറക്കുന്ന സാഹചര്യം ഉണ്ടായോ? ആരെങ്കിലും ഇതിനു നേരെ അല്ലെങ്കിൽ അദ്ദേഹത്തിനെ പിന്തുടരുന്ന ആരെങ്കിലും മുന്നോട്ട് നീങ്ങിയിരുന്നു? അങ്ങനെ അടക്കം പല സംശയങ്ങൾ ഉയരുകയാണ്. ഏതായാലും ആ അടുത്ത സുഹൃത്തിന്റെ ഒരു ശബ്ദ സന്ദേശം പുറത്തു വരുന്നു. ആ ശബ്ദ സന്ദേശം ഇങ്ങനെയാണ്. ഹസ്ബൻഡ് വൈകിട്ട് ഈ വിഷയം കഴിഞ്ഞ സെൻഡ് ഓഫ് കഴിഞ്ഞ ശേഷം ഹസ്ബൻഡ് വിളിച്ചായിരുന്നു. അവരെ വിളിച്ചിട്ട് അവരോട് സംസാരിച്ചു, എനിക്ക് മാനസികമായിട്ട് ഒത്തിരി പ്രശ്നങ്ങളുണ്ട്, എന്നെ ഇതുപോലെ വേദിയിൽ അപമാനിച്ചു, ദിവ്യ എന്ന ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നെ അപമാനിച്ചു എന്നും പറഞ്ഞ് ഒത്തിരി സങ്കടപ്പെട്ട് പറഞ്ഞു. സ്വന്തം ഭാര്യ അന്നേരം പറഞ്ഞത് നിങ്ങൾ നാട്ടിൽ വാ, നന്നിട്ട് പിന്നെ നാളെ ഇവിടെ ജോയിൻ ചെയ്യാം, ഇവിടെ സന്തോഷമായിരിക്കും, പോയതൊക്കെ പോട്ടെ എന്നുള്ള അഭിപ്രായം പുള്ളിക്കാരി തിരിച്ചു കൊടുത്തു എന്നും പറഞ്ഞു എൻ്റെ അടുത്ത്. അതിനുശേഷം പുള്ളിക്കാരൻ പറഞ്ഞു, ശരി ഞാൻ അങ്ങനെ ഉണ്ടെങ്കിൽ ബസ്സിന് കയറി വരട്ടെ, എൻ്റെ ഈ രണ്ട് ലഗേജ് ഉണ്ട്, ഞാൻ കയറി വരാമെന്ന് പറഞ്ഞു. അന്നേരം പറഞ്ഞു, അത് വേണ്ട, റിസർവേഷൻ എടുത്തിട്ടുണ്ടല്ലോ, എ സി ആണ്, നമ്മുടെ മലബാർ എക്സ്പ്രസ് ആണ്, 7:30 8:00 ആകണ്ട വരിക വണ്ടി, അതിന് കയറി വരാൻ പറഞ്ഞു, അങ്ങനെ വന്നാൽ മതി, ബസ്സിൽ വരണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ആ നിർദ്ദേശം അനുസരിച്ച് പുള്ളിക്കാരൻ ശരി ആയിക്കോട്ടെ എന്നും പറഞ്ഞിട്ട് വൈകിട്ട് ലഗേജൊക്കെ തയ്യാറാക്കി വെച്ച ശേഷം 8:00 പുള്ളി മോളുടെ ഫോണിലാണോ അമ്മയുടെ ഫോണിലാണോ മെസ്സേജ് വന്നെന്ന് പറഞ്ഞു. ഞാൻ ട്രെയിനിൽ കയറി എന്നും പറഞ്ഞ് മെസ്സേജ് വന്നു. ആ മെസ്സേജ് വന്നിട്ട് ശേഷം 8:00 ആയപ്പോഴും അവർ വീണ്ടും 8:00 മെസ്സേജ് വന്നെങ്കിൽ അതിന് ശേഷം വീണ്ടും അവർ വിളിച്ചു എന്ന് പറഞ്ഞു. വിളിച്ചപ്പോൾ പറഞ്ഞു ട്രെയിനിലാണ്, എ സിയിലാണ് ഇരിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ കാര്യങ്ങൾ സംസാരിച്ചു, നിങ്ങൾ വെളുപ്പിനെ റെയിൽവേ സ്റ്റേഷനിൽ വന്നാൽ മതി എന്ന അഭിപ്രായം പറഞ്ഞു എന്നും പറഞ്ഞു. അതിനുശേഷം ഞാൻ ഇവരുടെ അടുത്ത് അങ്ങോട്ട് ചോദിച്ചു, നിങ്ങൾ ട്രെയിനകത്ത് ഈ സംസാരങ്ങളോ കാര്യങ്ങളോ വല്ലതും കേട്ടോ എന്ന് ചോദിച്ച് പറഞ്ഞു. ഫോണ് ഇടയ്ക്ക് രണ്ട് ഫോൺ ഉണ്ടായിരുന്നു, അതിൽ ഒരു ഫോണ് റിങ് ചെയ്തു, ഒരു ഫോണ് റേഞ്ച് കിട്ടുന്നില്ലായിരുന്നു. വിളിച്ചപ്പോൾ ഈ റിങ് ചെയ്ത ഫോണിൽ വിളിച്ചപ്പോൾ പറഞ്ഞു ഞാൻ ട്രെയിനിലാണ്, എ സിയിലാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു സൗണ്ടോ കാര്യങ്ങളോ വല്ലതും കേട്ടോ എന്ന് ചോദിച്ചപ്പം പറഞ്ഞു അങ്ങനെയൊന്നും ഇല്ല, ഒരു സൗണ്ടോ ഒന്നും കേട്ടില്ല എന്ന് സംസാരിച്ചു. അതിനുശേഷം രാത്രി 11:00 പതിനൊന്ന് 10 മക്കളുമായിട്ട് സംസാരിച്ചെന്ന് മക്കൾ എൻ്റെ അടുത്ത് അഭിപ്രായം പറഞ്ഞു. രാത്രിയിൽ നിങ്ങൾ കിടന്നുറങ്ങിക്കോ, വെളുപ്പിന് 5:00 നിങ്ങൾ 3 കൂടെ ചെന്ന് റെയിൽവേ സ്റ്റേഷനിൽ വരണം, ഞാൻ 5:00 അവിടെ എത്തും, ആ സമയത്തേക്ക് എത്തണമെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു രീതിയിൽ അവർ നിങ്ങൾ കിടന്നുറങ്ങിക്കോ, ഞാനും കിടന്നുറങ്ങാൻ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അതിനുശേഷം വിളിച്ചോ, ഇല്ല അച്ഛൻ ഉറങ്ങുമായിരുന്നു, ഞങ്ങൾ ഉറങ്ങി. അങ്ങനെയാണ് വെളുപ്പിന് 5:00 ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷൻ ചെന്നതെന്ന് പറയുന്നു. ഏതായാലും നവീൻ ബാബുമായി ബന്ധപ്പെട്ട കൃത്യമായ ചില വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. കഴിഞ്ഞ ദിവസം പുറത്തു വന്ന സി സി ടി വി ദൃശ്യങ്ങൾ അടക്കം കെട്ടിച്ചമച്ചതാണ് എന്ന് നവീന്റെ കുടുംബവും പ്രതികരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. എന്തായാലും നവീൻ ബാബുവിന്റെ 2 മൊബൈൽ ഫോണിൽ 1 സ്വിച്ച് ഓഫ് ആയിരുന്നു, പിന്നീട് മറ്റൊരു ഒരു മൊബൈൽ ഫോണിൽ നിന്നാണ് കോള് വന്നത്. കൃത്യം 5:00 തന്നെ റെയിൽവേ സ്റ്റേഷനിലെത്തിയ കുടുംബത്തിന് നവീനും ഇല്ലാതെ തിരിച്ചു മടങ്ങേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നു. മാത്രമല്ല അന്ന് രാത്രി തന്നെ മലബാർ എക്സ്പ്രസിൽ കയറിയ നവീൻ ബാബുവിന് എന്ത് സംഭവിച്ചു എന്ന ചോദ്യമാണ് കൃത്യമായി തന്നെ കുടുംബം മുന്നോട്ട് വെക്കുന്നത്. ആ ചോദ്യവുമായി കുടുംബം മുന്നോട്ട് പോവുക തന്നെ ചെയ്യുമെന്ന് പറയുന്നു. ഇതിനൊരു കൃത്യമായ ഉത്തരം കിട്ടാതെ ഞങ്ങൾ പിന്നോട്ടേക്കില്ല എന്ന് കഴിഞ്ഞ ദിവസം തന്നെ നവീന്റെ ഭാര്യ വ്യക്തമാക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടാവുകയാണ്.